ಹನ್ನೆರಡು ಮುಕ್ಕಾಲಕ್ಕೆ ಅವರ ದೇಹಾಂತ್ಯ ಆಯಿತು. ಬ್ರಹ್ಮೈಕ್ಯರಾದ ಪ್ರತ್ಯೇಕವಾಗಿ ಅವರಿಗೆ ಬೇರೆ ಯಾವುದೇ ರೋಗಗಳ ಬಾಧೆ ಇರಲಿಲ್ಲ. ಮೂಲತಃ ಡಯಾಬಿಟಿಕ್ ಆಗಿದ್ದರು ಅವರು. ಇನ್ನು ಮತ್ತೆ 5 ದಿವಸದಿಂದ ಅವರಿಗೆ ಸ್ವಲ್ಪ ಅನೀಸಿನೆಸ್ ಇತ್ತು. ಅದಕ್ಕೆ ಬೇಕಾಗಿ 3ನೇ ತಾರೀಕಿಗೆ ನಾವು ಮಂಗಳೂರಿಗೆ ಕರ್ಕೊಂಡೋಗಿ ಅವರಿಗೆ ಬೇಕಾದ ಎಲ್ಲ ಟೆಸ್ಟ್ಗಳನ್ನು ಮಾಡಿಸಿ ಬಂದು ಶೀಘ್ರದಲ್ಲೇ ಅವರಿಗೆ ಅದಕ್ಕಿಂತ ಹೆಚ್ಚಿನ ಅವರ ಎಲ್ಲ ರಿಪೋರ್ಟ್ಗಳೆಲ್ಲ ಸರಿಯಾದ ಕೂಡಲೇ ಎಲ್ಲ ಮಾಡೋ ಅಂತೇಳಿ ಅವರು ಇಲ್ಲಿ ಬಂದದ್ದು. ಇಲ್ಲಿ ಅವರಿಗೆ ಕರೆಕ್ಟಾದ ಟ್ರೀಟ್ಮೆಂಟ್ ಕೊಡ್ತಾಯಿತ್ತು. ಇನ್ನು 12 ದಿನಕ್ಕೆ ಇದು ಸಡನ್ ಆಗಿ ಅವರಿಗೆ ತುಂಬ ತೀವ್ರವಾದ ಹೃದಯಾಘಾತ ಉಂಟಾಗಿ ಅವರು ಗಮನಿಸಿದರು. ಇನ್ನು ಮುಂದಿನ ಕಾರ್ಯಕ್ರಮಗಳು ಹೇಗೆ? ಮುಂದಿನ ಕಾರ್ಯಕ್ರಮ ಈಗ ಮಧ್ಯಾಹ್ನ ಮೇಲೆ ನಡೆಯುವುದು. ಸಾರ್ವಜನಿಕ ಎಷ್ಟು 1 ಗಂಟೆ ತನಕ ಇರ್ಬೋದಾ? ಇರ್ಬೋದು, 1-2 ಗಂಟೆ ತನಕ ಇರ್ಬೋದು, ಅದರ ವ್ಯವಸ್ಥೆ ಆಗುವವರೆಗೆ. ಸರಿ, ಕುಟುಂಬಿಯಾದ ಈ ಮಠಕ್ಕೆ വെച്ച് മരിച്ചത് അദ്ദേഹത്തിന്റെ വാർദ്ധക്യ സംബന്ധമായ അസുഖമുണ്ടായിരുന്നു. പ്രമേഹം ഉണ്ടായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്ന മരണം. 79 വയസ്സായിരുന്നു അദ്ദേഹം. തൻ്റെ 30-ആം വയസ്സിലാണ് 1971 ഈ മഠത്തിലെ സ്വത്തുക്കൾ ഭൂപരിഷ്കരണ നിയമത്തെ തുടർന്ന് കേരള സർക്കാർ അതിനെതിരെ ഈ ഹർജിയിലാണ് നിർണായകമായ വിധി പിന്നീട് ഉണ്ടായത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജയറാം ചേരുകയാണ്. ശ്രീ ജയറാം, എങ്ങനെയാണ് കേശവാനന്ദ ഹർജിക്ക് അദ്ദേഹത്തിൻ്റെ മരണം എപ്പോഴായിരുന്നു? അദ്ദേഹത്തിന് മറ്റു അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അസുഖം പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് പ്രമേഹത്തിൻ്റെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 4-5 ദിവസത്തിന് കുറച്ച് അവർ അല്ലാത്ത മരണം. അവരെ 60-ആം വർഷത്തിൻ്റെ ചതുർമാസം കഴിഞ്ഞു 2ാം തീയതി. അപ്പോൾ 3ാം തീയതി ഞാൻ ബാംഗ്ലൂർ വിളിച്ചുകൊണ്ട് പോയി ടെസ്റ്റെല്ലാം ചെയ്തു. ചെറിയതായിട്ടൊരു അവരുടെ ഏജ് ഫാക്ടർ ഉണ്ടല്ലോ, അവർ കൊണ്ട് കുറച്ച് അവർ ചെറിയ ഹാർട്ടിൻ്റെ ഒരു വലിയ പ്രശ്നമല്ല, ചെറിയതായിട്ട്. അപ്പോൾ നമുക്ക് പറഞ്ഞു അത് 1 മാസത്തിൻ്റെ ഉള്ളിൽ ബാംഗ്ലൂരിൽ പോയിട്ട് ചെയ്യാൻ തുടങ്ങി. അഡ്മിറ്റ് ആയിട്ടുള്ള പൂജയെല്ലാം നടത്തുന്നുണ്ട്. അങ്ങനെ ഇവിടെ വന്നാണ്. വന്നിട്ട് അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ BSR 3 ദിവസം മുതൽ ഇവിടെ ഉണ്ടായി. അപ്പോൾ അതിന് വേണ്ട ആൻറ്റിബയോട്ടിക്ക് പിന്നെ അതിന് വേണ്ട എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്തുണ്ട്. ഇന്നലെ ഈ 12:30-ന് സഡൻ ആയിട്ട് എങ്ങനെയായിരിക്കും ഈ സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ? സംസ്കാരം അതിനറിഞ്ഞ ആൾക്കാർ വേണം ചെയ്യാൻ, വൈദികമായിട്ട് ചെയ്യുന്നവർ ഞങ്ങൾ എൻ്റെ കരത്തിലുണ്ട്. അതവർ സമാധി ചെയ്യുന്നതാണ്, ഇരുത്തിട്ട് സമാധി ചെയ്തു. അങ്ങനെ ഇവിടെ വൃന്ദാവനമുണ്ട്. അവരുടെ പൂർവ്വജന്മാർ അവർ ചെയ്ത ഇതുണ്ട്. അതിൻ്റെ അടുത്ത് ഒരു ജാഗ്രത ഇപ്പോൾ മഞ്ചേശ്വരം.